നമസ്കാരം, പാറൂസ് ടേസ്റ്റ് ബഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കോപ്പർട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ നാൾക്ക് മുൻപായിട്ട് നമ്മൾ കോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരിയധികം ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്ന് പലരായിട്ട് ചോദിച്ചതിനെ തുടർന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എത്രയും വേഗം പ്രഗ്നൻസി കിട്ടട്ടെ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ എത്രയും വേഗം മാറട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സാധാരണഗതിയിൽ നമ്മൾ കോപ്പർട്ടി റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്കോ ചിലവർക്ക് കുറച്ച് ദിവസങ്ങളിലേക്കോ എന്ത് ചെയ്യും, ചെറിയ രീതിയിലുള്ളൊരു വയറുവേദനയും അതേപോലെ തന്നെ രക്തസ്രാവവും കണ്ടേക്കാം. ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കോപ്പർട്ട് റിമൂവ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് അവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള വേദന ചെറുതായിട്ട് തോന്നിയെന്നും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നും വിചാരിച്ചുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കണ്ട, അത് കോമൺ ആണ്. ചിലപ്പോൾ നമ്മുടെ കോപ്പർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള രക്തസ്രാവം കുറച്ച് കൂടുതലായേക്കാം. ചിലപ്പോൾ അത് അധികം ദിവസം നിൽക്കാതെയും വന്നേക്കാം. ചിലവരിലെ രക്തസ്രാവം അങ്ങനെ ഉണ്ടാവണം എന്നും ഇല്ല, നിർബന്ധമില്ല. ഇതൊക്കെ സാധാരണഗതിയിലുള്ള കാര്യമാണ്. എങ്കിൽ കോപ്പർട്ട് തന്നെ പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഹോർമോൺ പോലെയുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോപ്പർട്ടീസാണ്. അങ്ങനെയുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോപ്പർട്ടീസാണ് നമ്മൾ യൂസ് ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആർത്തവ ചക്രത്തിൽ വേരിയേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കോപ്പർട്ടി എന്ത് ചെയ്യും, റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലുള്ള രക്തസ്രാവമൊക്കെ നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ സാധാരണയിലും കുറച്ചുകൂടെ കൂടുതൽ കണ്ടേക്കാം. എങ്കിൽ കനത്ത രക്തസ്രാവം ഉണ്ടാവുകയും അമിതമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളത് നോട്ടീസ് ചെയ്യുകയും അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്താണ് അതിൻ്റെയുള്ള കാരണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില സ്ത്രീകൾക്ക് കോപ്പർട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 3 മാസമൊക്കെ എടുക്കും ആർത്തവചക്രം കറക്റ്റായിട്ട് വരാനായിട്ട്. അല്ല, ചില സ്ത്രീകൾക്കാണെങ്കിൽ പിറ്റേ മാസം മുതലേ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. പിന്നെ ഈ ഹോർമോൺ കോപ്പർട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കാനും വിഷാദ രോഗം പോലെയുള്ളത് ഉണ്ടാകാനായിട്ടുള്ള കാരണമാവാനായിട്ടും സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ രക്തസ്രാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 അല്ലെങ്കിൽ 2 മണിക്കൂറിനിടയിൽ പാഡ് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡോക്ടറെ കാണേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറുടെ സഹായം തേടണം. അപ്പോൾ ചെറിയ രീതിയിൽ വരുന്ന മാറ്റങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അത് 3 മാസത്തിനുള്ളിൽ ശരിയായിക്കോളും. അതല്ല, തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മെറീന എന്താണ്, മെറീന എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കൈവരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരുന്നവരെ താങ്ക് യു.